ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുഞ്ഞിപ്പാരാമ്പ്രം. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല രസമുള്ള വീഡിയോ ആണ്. രണ്ട് ഭാഗത്തും മല, ഒരു മലൻ്റെ സൈഡിൽ കൂടെ റോഡ്, നല്ല കുത്തനെയുള്ള ഇറക്കവും കയറ്റമൊക്കെ ഉള്ള വളവൊക്കെ ഉള്ള റോഡാണ്. ഈ റോഡിലൂടെ പോയിട്ട് നമുക്ക് നല്ലൊരു കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. റോഡിൻ്റെ എതിർവശത്തായിട്ട് പിന്നെ വലിയൊരു തോട് പോലെ കാണാം. അത് മഴയൊക്കെ പെയ്താൽ ഈ മലമുകളിൽ നിന്നും വെള്ളം വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വാദി എന്ന് പറയും. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്താൽ നല്ല വെള്ളം വരുന്ന പവറിൽ വെള്ളം വരുന്ന സ്ഥലം. പിന്നെ ഈ വലത്തെ ഭാഗത്ത് കാണുന്നുണ്ടാവും, ഇത് പഴയ കാലത്തെ വീടുകളും പള്ളികളൊക്കെ ആണ്. ഇവിടെ വഴിയിലൊരു പാർക്കുണ്ട്. പാർക്കിൻ്റെ അടുത്ത് ഞാൻ സൈഡാക്കി, ഇവിടുന്ന് ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഇനി യാത്ര തുടരും. ഇപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത് നമുക്ക് കിട്ടാനുള്ളത് ഒരു വലിയ ഗുഹ കിട്ടാണ്ട്. ആ ഗുഹ തുടങ്ങുന്നതിൻ്റെ മുമ്പാണ് ഞാൻ സൈഡാക്കിയത്. അപ്പോൾ നാട്ടിലൊക്കെ പിന്നെ തുരങ്കങ്ങളൊക്കെ കണ്ടില്ല, ഇവിടെ നെഫക്ക് എന്നാണ് പറയുക അതിന്. അപ്പോൾ ആ തുരങ്കമൊക്കെ ഒന്ന് കാണാം, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് യാത്ര. ഞാൻ അത്ര കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് റോഡ് സൈഡിൽ ഉണ്ടാക്കി വെച്ചാണ്, ഇത് പിന്നെ സിമെൻറ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ലൈറ്റ് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് മോട്ടർ കണക്ട് ചെയ്തിട്ട് പിന്നെ വെള്ളം മുകളിലേക്ക് പിന്നെ താഴേക്ക് വരുന്ന വെള്ളം തന്നെ മോട്ടർ അടിച്ച് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അതിൻ്റെ സിസ്റ്റം പോലെ അത് സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് ഞാൻ പോണ വഴിയിൽ കണ്ടപ്പം നിർത്തിയാണ്. അടുത്തൊരു കാഴ്ച, ഇതും സിമെൻറ്റും പിന്നെ ഒക്കെ കൊണ്ടുണ്ടാക്കിയാണ്. പിന്നെ കുറച്ച് പാറകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അതിനോട് ചേർത്തിട്ട് കുറച്ച് സിമെൻറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയാണ്. ഇതും അതേപോലെ മോട്ടറ് വെച്ചിട്ട് മുകളിൽ നിന്ന് വെള്ളം കൂടി ചാടുകയാണ്. അത് വളരെ സ്ലോ ആയിട്ടാണ് വെള്ളം ചാടുന്നത്. അപ്പോൾ അതവിടെ സൈഡ് കണ്ടില്ല, ഒരു പുര പുര ഉണ്ടാക്കി, അത് അവിടെ മോട്ടറാണ്. അപ്പോൾ മോട്ടറിലൂടെ വെള്ളം മുകളിലേക്ക് അടിച്ച് കയറ്റുന്നുണ്ട്. കുറച്ച് പാറകളുണ്ട് പ്രകൃതിയിലുള്ള, പക്ഷേ ബാക്കിയൊക്കെ അവരവിടെ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ആ വെള്ളം താഴേക്ക് ഇങ്ങനെ ചെറുങ്ങ സ്പ്രേ ചെയ്യുന്നു മഴയൊക്കെ പെയ്യും പോലെ. ഇനി നമ്മൾ തുരങ്കത്തിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് നല്ലോണം വീഡിയോ ഇവിടുന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ട്രാഫിക്കിൻ്റെ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് പരമാവധി ഞാൻ പിന്നെ വണ്ടിയിൽ ഫ്രണ്ടിൽ വെച്ച് ഒരു മീഡിയം ലെവലിൽ എടുത്തതാണ്. നാട്ടിലൊക്കെ ഇങ്ങനെ തുരങ്കങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ഇവിടുത്തെ തുരങ്കങ്ങളൊക്കെ കാണാൻ നല്ല അത്ഭുതമാണ്. പിന്നെ നല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ട് സെറ്റപ്പിലാണ് ഇവിടുത്തെ തുരങ്കങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിനിവിടെ അറബിയിൽ നെഫക്ക് എന്ന് പറയും, നെഫക്ക് എന്നാണ് പറയുക നമ്മളവിടുത്തെ ഈ തുരങ്കത്തിന്. കുറച്ച് നേരം പോയിപ്പോയി, നമ്മൾ ഇരുട്ടാകുന്നതിന് മുമ്പ് എത്തിയാൽ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയായിരുന്നു. ഞാൻ വഴിയിൽ പിന്നെ ട്രാഫിക്കിൽ പെട്ട് അവിടുന്ന് നേരം പെയ്യിപ്പോയതാണ്. ഞാൻ പരമാവധി നേരത്തെ പോരാൻ നോക്കിയിരുന്നു, കാരണം ഇവിടുത്തെ കുറേ വീഡിയോസുകളൊക്കെ പകർത്താൻ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഈ തുരങ്കം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറേ കാഴ്ചകളുണ്ട്. രണ്ട് ഭാഗത്തും മലയാണ്, നല്ല രസമാണ് കാണാൻ. പഴയ വീടുകളൊക്കെ ഉണ്ടാക്കിയ പഴയ അതൊക്കെ പൊളിക്കാണ് അവിടെ കാത്തു സൂക്ഷിക്കുന്നത്. ഇതവിടെ റോഡ് സൈഡിലുള്ള നല്ലൊരു കാഴ്ചയാണ്. ലൈറ്റ് കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പിന്നെ സെറ്റപ്പാണ്. പിന്നെ പല കളറിലും അതിൻ്റെ ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇതാ ഒരു പിന്നെ റൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് ചെറിയൊരു സ്തൂപൊക്കെ ഉണ്ടാക്കി വെച്ച് ലൈറ്റൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് എങ്ങനെയൊക്കെ പിന്നെ ഈ ടൗണുകളൊക്കെ അലങ്കരിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ലൈറ്റൊക്കെ വെച്ച് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. ഓക്കേ.